ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. ബാഡ്മിന്റണിൽ മാത്രമല്ല ഫാഷനിലും പിവി സിന്ധു സൂപ്പറാണ്. എത്നിക് വേഷങ്ങളോട് സിന്ധുവിന് ഒരല്പം പ്രിയം കൂടുതലാണ്. മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ച ആ ഇഷ്ടം താരം പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഡീപ് ഗ്രീൻ ഫ്ലോറൽ ലെഹങ്കയിലുള്ള സിന്ധുവിന്റെ പുതിയ ചിത്രങ്ങളും ഫാഷൻ ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. ഇപ്പോൾ പ്ലഞ്ചിങ് ഡീപ് വി നെക്ലൈനുള്ള ഫുൾ സ്ലീവ് വെൽവെറ്റ് ബ്ലൗസ് ആണ് താരം ധരിച്ചിരിക്കുന്നത്. റോസ് ഗോൾഡ് നൂലുകൊണ്ടുള്ള എംബ്രോയിഡറിയാണ് ബ്ലൗസിന്റെ ഹൈലൈറ്റ്. ലെഹങ്ക സ്കേർട്ടിൽ ഗോൾഡൻ ഫ്ലോറൽ എംബ്രോയിഡറിയും ഉണ്ട്. നെറ്റ് കൊണ്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തത്. വെള്ള നിറത്തിലുള്ള കമ്മലും ചോക്കറും മോതിരവുമാണ് അക്സസറീസായി താരം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ലെഹങ്കയുടെ വില അന്വേഷിച്ചാണ് ആരാധകർ പോയിരിക്കുന്നത്. വില അന്വേഷിച്ചെത്തിയവരുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ, ഈ ലെഹങ്കയ്ക്ക് 1.2 ലക്ഷം രൂപയാണ് വില. സെലിബ്രിറ്റി ഫാഷൻ സ്റ്റൈലിസ്റ്റായ ബോർണാലി കാൽഡേറിയാണ് സിന്ധുവിനെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോട്ടോഷൂട്ടുകളുമായും സിന്ധു സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. ബാഡ്മിന്റണിനൊപ്പം തന്നെ തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഫാഷനും ഒരുപോലെ കൊണ്ടുപോകുന്ന സിന്ധു ഡാൻസിലും മാറ്റുരച്ചിട്ടുണ്ട്. തൻ്റെ ഡാൻസ് പെർഫോമൻസിൻ്റെ റീൽസ് വീഡിയോകളും താരം ഇതിനോടകം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അവയ്ക്കും വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആരാധകരുടെയും സമൂഹ മാധ്യമങ്ങളുടെയും പ്രധാന ചർച്ച താരത്തിൻ്റെ ഈ 1.5 ലക്ഷത്തോളം വില വരുന്ന ലെഹങ്കയെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ 2 ടീമുകളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഷഫ്നനെ സജിനെ. രണ്ടുപേരും അതിവിദഗ്ധമായി മുങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. ആദ്യമായിട്ട് എന്റെ ഇന്റർവ്യൂ ആണ്, ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ വേറെ കൊടുക്കും. എനിക്ക് ആ വിപ്ലവകരമായ കഥ തൊട്ട് തുടങ്ങണം ചേട്ടാ. എന്താണ് സംഭവിച്ചതെന്ന്? നിങ്ങൾ വിചാരിച്ചത്ര വിപ്ലവം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ ആരും അറിയാതെ രജിസ്റ്റർ ചെയ്ത് അന്ന് വൈകിട്ട് ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായിരുന്നു? അതറിയില്ല, അന്ന് 21 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഷഫ്ന അഞ്ജലി പോലെ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു പ്രേമിക്കായിരുന്നു? ഷഫ്നന്റെ ഭാര്യയാണ്. ഞാനിപ്പോ ഒരാളെ ചേട്ടന് ഒരു സർപ്രൈസ് കോൾ വിളിച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് ആരാകാനാണ് സാധ്യത? സർപ്രൈസ് കോളോ? ആക്ച്വലി ഇത് ചേട്ടനിട്ട് പണി നോക്കിയാലും അവൾക്ക് തന്നെ തിരിച്ച് പണി കിട്ടാറ്. മൊത്തം ഇതൊക്കെ അറിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആണെന്ന്? പക്ഷെ അതിന്റെ ഒരു അഹംഭാവം ഇല്ല, ബുദ്ധിയും ഇല്ല. കാണാൻ തുടങ്ങി. അത് എന്താന്ന് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. ഓഡിഷൻ ഒക്കെ ചെയ്ത ഡയറക്ടർ എന്നെ സത്യം പറഞ്ഞ ഇവരൊന്നും വേണ്ട, ഇവന്റെ മുഖത്തൊന്നും ഒന്നും വരില്ല അതൊക്കെ പറഞ്ഞില്ല. ജലം അമൂല്യമാണ്. പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.